നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബിറ്റ് മലയാളം. റിലീസിന് മുൻപ് തന്നെ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു അഡാർ ലവ് എന്ന് പറയുന്നത്. ഒരു അഡാർ ലവ് ഒമർ ലലു സംവിധാനം ചെയ്ത ചിത്രം കാത്തിരിപ്പുകൾക്കൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വമ്പൻ പ്രതീക്ഷകളുമായെത്തിയ സിനിമയ്ക്ക് ആദ്യം ലഭിച്ചത് നെഗറ്റീവ് റിവ്യൂസായിരുന്നു. സിനിമയുടെ ക്ലൈമാക്സ് ദുരന്തത്തിൽ അവസാനിക്കുന്നതാണ് ആരാധകരെ ചൊടിപ്പിച്ചതെന്ന് പറയാം. എന്തായാലും മലയാളത്തിൽ അടുത്ത കാലത്തൊന്നും മറ്റൊരു സിനിമയ്ക്കും ലഭിക്കാത്ത പിന്തുണയായിരുന്നു ഈ ഒരു അഡാർ ലവിനെ ലഭിച്ചത്. 4 ഭാഷകളിലായി റെക്കോർഡ് തിയേറ്ററുകളിലായിരുന്നു ചിത്രം പ്രദർശനത്തിന് എത്തിയത്. ഇതോടെ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എന്ന് പറയാം. കേരളത്തിലെയും മറ്റ് സെൻറ്ററുകളിലെയും ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് 2019 February 14 വാലന്റൈൻസ് ദിനത്തിൽ അഡാർ ലവ് റിലീസിനെത്തുന്നത്. മലയാളത്തിൽ നിർമ്മിച്ചതാണെങ്കിലും തെലുങ്ക്, തമിഴ്, കന്നഡ എന്നിങ്ങനെ 4 ഭാഷകളിലായി ഇന്ത്യയിൽ 1200 തിയേറ്ററുകളാണ് ചിത്രം റിലീസ് ചെയ്തത്. ആദ്യമായിട്ടാണ് മലയാളത്തിൽ നിന്നും ഒരു ചിത്രം ഇത്രയേറെ ഭാഷകളിൽ ഇത്രയേറെ തിയേറ്ററുകളിൽ ഒരുമിച്ച് ഇറങ്ങുന്നത്. തമിഴ്നാട്ടിൽ 300 സെൻറ്ററുകൾ, തെലുങ്കിൽ 400, കർണാടകയിൽ 250 എന്നിങ്ങനെ ഇന്ത്യയിൽ മാത്രമായി 1200 സ്ക്രീനുകളിലാണ് റിലീസ് ദിവസം ഈ സിനിമ പ്രദർശിപ്പിച്ചത്. അതേസമയം ആഗോള തലത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ 2000 തിയേറ്ററുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. റിലീസ് ദിവസം വലിയ സ്വീകരണം ലഭിച്ചെങ്കിലും കളക്ഷൻ സൂചിപ്പിക്കുന്നത് അത്ര നല്ല വാർത്തകളല്ല. 4 തെന്നിന്ത്യൻ ഭാഷകളിൽ വമ്പൻ റിലീസ് കിട്ടിയിട്ടും ബോക്സ് ഓഫീസിൽ കാര്യമായ ഒരു ചലനമുണ്ടാക്കുവാൻ സിനിമയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 3 സംസ്ഥാനങ്ങളിൽ നിന്നും ആദ്യ ദിനം 2.70 കോടി രൂപയാണ് സിനിമ സ്വന്തമാക്കിയത്. തൊട്ടടുത്ത ദിവസം അതിൽ നിന്നും കുറവ് കളക്ഷനായിരുന്നു ലഭിച്ചത്. വിവിധ വിതരണാവകാശത്തിലൂടെ നിർമ്മാതാക്കൾ ലാഭം കണ്ടെത്തിയിരുന്നെങ്കിലും ബോക്സ് ഓഫീസിൽ ഈ ഒരു സിനിമ നഷ്ട കച്ചവടമാവുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫോറം കേരള പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കൊച്ചിൻ മൾട്ടിപ്ലക്സിൽ ആദ്യ ദിനം 12 ഷോ ആയിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. അതിൽ നിന്നും 80.73% ഒക്യുപ്പൻസിയോടെ 2.96 ലക്ഷമാണ് സിനിമ സ്വന്തമാക്കിയത്. രണ്ടാം ദിവസം എത്തുമ്പോൾ അതിലും ദയനീയമായ സ്ഥിതിയായിരുന്നു. 11 ഷോയിൽ നിന്നും 1,31,000 രൂപ മാത്രമേ സിനിമയ്ക്ക് ലഭിച്ചുള്ളൂ. അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് കേവലം 4,27,000 എന്ന തുകയാണ് അഡാർ ലവിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ശനി ഞായർ ദിവസങ്ങളിലും കാര്യമായ പ്രകടനം നടത്താൻ കഴിയാതെ പോയ സിനിമ ആദ്യയാഴ്ച പിന്നിടുമ്പോൾ 7,48,000 രൂപ എന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതാണ് കൊച്ചിൻ മൾട്ടിപ്ലക്സിലെ കളക്ഷൻ വിവരം. തിരുവനന്തപുരത്തുനിന്നും ഇതുപോലെ തന്നെയാണ്. 6 ലക്ഷത്തിനടുത്ത് മാത്രമേ സിനിമയ്ക്ക് തിരുവനന്തപുരം മൾട്ടിപ്ലക്സിൽ നിന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇത്രയും ദിവസങ്ങൾ കൊണ്ട്. എന്തായാലും കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ വിവരം എന്തായാലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനിയിപ്പോൾ ക്ലൈമാക്സ് മാറ്റി സിനിമ പുതിയ രീതിയിൽ അവതരിപ്പിക്കും എന്നാണ് സംവിധായകൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം സിനിമയുടെ കളക്ഷൻ എങ്ങനെയുണ്ടാകും, അല്ലെങ്കിൽ സിനിമ അതിനുശേഷം ഹിറ്റാകും എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ വിശ്വാസം. ആ വിശ്വാസം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വിനോദലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.